കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേൾക്കാതെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കേസിലാണ് പ്രത്യേകിച്ചും കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസ്. അതിലെ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദെ, മനഃപൂർവ്വമായുള്ള നരഹത്യ കുറ്റമാണ് ഒന്നാം പ്രതി അജ്മലിനെതിരെ ചുമത്തിയിട്ടിരുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്തത് ബോധപൂർവമായുള്ള കുറ്റമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഭാഗത്തിന്റെ വാദം പോലും കേൾക്കാതെ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. നേരത്തെ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി അജ്മലിന്റെ ജാമ്യം നിഷേധിച്ചിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് സെഷൻ കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ കേസിൽ രണ്ടു തവണയും അജ്മലിന്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 15, അതായത് തിരുവോണത്തിന്റെ അതേ ദിവസം വൈകിട്ടാണ് നിഷ്ഠൂരമായി കൊലപാതകം ഉണ്ടാകുന്നത്. സ്കൂട്ടർ യാത്രക്കാരിയെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച ശേഷം ശരീരത്തോടെ കയറ്റി ഇറക്കുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കോടതിയെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഒന്നാം പ്രതി അജ്മലാണ്, രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയാണ്. കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ, ഗൈനക് ഡോക്ടറായിരുന്നു. അവരുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ തവണ കോടതി പരിഗണിക്കുകയും ജാമ്യം നൽകുകയും ചെയ്തു. അതായത് അവർ ശ്രീകുട്ടിയെ ചുമത്തിയിരുന്നത് പ്രേരണ കുറ്റം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടിക്ക് ജാമ്യം നൽകുകയും ചെയ്തു. വ്യക്തമാണ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.